Hi dear students, ഇന്ന് നമ്മൾ റിലേഷൻസ് എന്നുള്ള ടോപ്പിക് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ മുന്നേ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ്സ് എന്താണ് നോക്കണം നിങ്ങൾ നിർബന്ധമായിട്ടും അതുപോലെ തന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റും നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. എന്നാലേ റിലേഷൻസ് നോക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. വട്ട് ഈസ് സെറ്റ്സ് ആൻഡ് വട്ട് ഈസ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. വെൽ ഡിഫൈൻഡ് ആയ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സെറ്റ് എന്ന് വിളിച്ചത് അല്ലേ. അതുപോലെ തന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓർ ക്രോസ് പ്രോഡക്റ്റ് ഫ്രം എ സെറ്റ് ടു അനദർ സെറ്റ്. ഒരു രണ്ട് സെറ്റുകൾ തമ്മിലുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എക്സ് വൈ. എക്സ് ഈസ് ദി ഫസ്റ്റ് എലമെന്റ് എൻ സെറ്റ് എ ആൻഡ് സെക്കൻഡ് എലമെന്റ് ഇൻ ദി ഓർഡേർഡ് പെയർ ഫ്രം ബി. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഈസ് ദി ഓൾ പോസിബിൾ ഓർഡേർഡ് പെയേഴ്സ് ഫ്രം എ ടു ബി. നമ്മൾ റിലേഷൻസ് പഠിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് അത് നിർബന്ധമായി അറിയണം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ പോസിബിൾ 1, 2, 3 എ ബി സി ഓൾ പോസിബിൾ ഓർഡേർഡ് പെയേഴ്സ് ഫ്രം എ ടു ബി. ഈ രണ്ട് സെറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എയിൽ 3 എലമെൻറ്റ്, ബിയിൽ 3 എലമെൻറ്റ്, ദർ ആസ് 9 ഓർഡേർഡ് പെയർ. ഇവിടെ 9 ഓർഡേർഡ് പെയറാണ് മാക്സിമം പോസിബിൾ ഓർഡേർഡ് പെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഓർഡേർഡ് പെയേഴ്സ് ഫ്രം എ ടു ബി, മാക്സിമം ഓർഡേർഡ് പെയേഴ്സ് ഫ്രം എ ടു ബി. ദി ഫസ്റ്റ് എലമെന്റ് ഇൻ ദി ഓർഡേർഡ് പെയർ ഇൻക്ലൂഡ് ഇൻ ദി ഫസ്റ്റ് സെറ്റ് ആൻഡ് സെക്കൻഡ് എലമെന്റ് ഇൻ ദി ഓർഡേർഡ് പെയർ ഇൻക്ലൂഡ് ഇൻ ദി സെക്കൻഡ് സെറ്റ്. എക്സ് വൈ ഒരു ഓർഡേർഡ് പെയർ ആണെങ്കിൽ എക്സ് ഫസ്റ്റ് സെറ്റിലും വൈ സെക്കൻഡ് സെറ്റിലും ആയിരിക്കും. ബി ക്രോസ് എ ആണെങ്കിൽ എക്സ് ഇൻക്ലൂഡ്സ് ഇൻ ബി, ബി ക്രോസ് എ ആണെങ്കിൽ ബി ക്രോസ് എ. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ, എക്സ് ബിലോങ്സ് സെറ്റ് ബി ആൻഡ് വൈ ബിലോങ്സ് സെറ്റ് എ. നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നമ്മൾ ഓർക്കുന്നുണ്ട് ഓൾ പോസിബിൾ പോസിബിൾ ഓർഡേർഡ് പെയേഴ്സ് ആണ്. വണ്ണിൽ നിന്ന് എ, വൺ ബി, വൺ സി, ടു എ, ടു ബി, ടു സി, ത്രീ എ, ത്രീ ബി, ത്രീ സി, ഓൾ ഓർഡേർഡ് പെയേഴ്സ് ഫ്രം വൺ സെറ്റ് ടു അനദർ സെറ്റ്. ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇനി നമുക്ക് എന്താണ് റിലേഷൻ നോക്കാം. റിലേഷനെ രണ്ട് ആരോ ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആൾ പോസിബിൾ ഓർഡേർഡ് പെയർ ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്ക് ചെയ്യാവുന്ന മാക്സിമം പോസിബിൾ ഓഫ് ഓർഡേർഡ് പെയേഴ്സ് ആണ് ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് എന്ന് പറയുന്നത്. ഇത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓർ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. സെറ്റ് എയിൽ നിന്ന് ബിയിലേക്കുള്ള കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ, എക്സ് ബിലോങ്സ് സെറ്റ് എ ആൻഡ് വൈ ബിലോങ്സ് സെറ്റ് ബി. എന്നാൽ റിലേഷൻ അങ്ങനെ ആയിരിക്കാൻ പാടില്ല. എയിൽ നിന്ന് ബിയിലേക്ക് മാക്സിമം തയ്യാറാക്കാൻ ബട്ട് എക്സും വൈയും തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കണം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ഈ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും, ഓർഡേർഡ് പെയറിൻ്റെ ഉള്ളിലുള്ള ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിൽ യാതൊരു ബന്ധവും വേണമെന്നില്ല, റിലേഷൻ വേണമെന്നില്ല. എന്നാൽ റിലേഷനിൽ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും എക്സും വൈയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം, അത്രയേ ഉള്ളൂ. റിലേഷനിൽ നമുക്ക് ഇതേ കണ്ടീഷനുള്ളൂ. രണ്ട് നോൺ എംപ്റ്റി സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും തമ്മിൽ നമുക്ക് എന്തെങ്കിലും റിലേഷൻ കാണാൻ കഴിയണം. ഫസ്റ്റ് സെറ്റിലെ എലമെൻറ്റും സെക്കൻഡ് സെറ്റിലെ എലമെൻറ്റും തമ്മിലൊരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ആ ഓർഡേർഡ് പെയേഴ്സിൻ്റെ ഉള്ളിലെ എക്സും വൈയും തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയണം, അത്രയേ ഉള്ളൂ. റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു നോൺ എംപ്റ്റി സെറ്റ് എ ആൻഡ് ബി, ടു നോൺ എംപ്റ്റി സെറ്റ് എ ആൻഡ് ബി. ഞാൻ ഒരു റിലേഷൻ തയ്യാറാക്കാൻ പോകുന്നു. എ അലി, ബി ബാനു, ബി ബിനോയ്, സി ചന്ദ്ര. വട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി? ഞാൻ സെറ്റ് ബിൽഡർ ഫോമിൽ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം. സെറ്റ് ബിൽഡർ ഫോം റിലേഷൻ ആർ, സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ, എക്സ് ബിലോങ് സെറ്റ് എ ആൻഡ് വൈ ബിലോങ് സെറ്റ് ബി. എക്സ് ഈസ് ദ ഫസ്റ്റ് ആൽഫബറ്റ് ഓർ ഫസ്റ്റ് ലെറ്റർ ഓഫ് വൈ, ഫസ്റ്റ് ലെറ്റർ ഓഫ് വൈ. വൈ അലി, ബാനു, ബിനോയ്, ചന്ദ്ര. എക്സ് എ ബി സി, എ ബി സി ഈസ് ദി ഫസ്റ്റ് ലെറ്റർ ഓഫ് എ അലി, ബി ബാനു, ബിനോയ്, സി ചന്ദ്ര. നമുക്കിത് ടാബുലാർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിലേഷൻ എന്താണെന്ന് മനസ്സിലാവും. റിലേഷൻ എ അലി,
B. Banu. B. Binoy. C. Chandra. C. Chandra. Tabular formula represent ചെയ്യുമ്പോൾ നമുക്കറിയാം ഓർഡേർഡ് പെയറിൽ ആദ്യത്തെ എലമെന്റ് x ഉം രണ്ടാമത്തെ എലമെന്റ് y. y യുടെ ഫസ്റ്റ് ലെറ്റർ അല്ലേ x. y യുടെ ഫസ്റ്റ് ലെറ്റർ ആണ് x, y യുടെ ഫസ്റ്റ് ലെറ്റർ ആണ് x, y യുടെ ഫസ്റ്റ് ലെറ്റർ ആണ് x. അതാണ് നമുക്ക് റിലേഷനെ ആരോ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാം, സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം, ടാബുലർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. ഇനി ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി സെറ്റ് എ അലി ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് എഴുതുന്നു എ ബാനു എക്സെട്ര എ ബിനോയ് എ ചന്ദ്ര ബി അലി ബി ബാനു ബി ബിനോയ് സി അലി സി ബാനു സി ബിനോയ് സി ചന്ദ്ര ഓൾ മാക്സിമം ഓർ പോസിബിൾ ഓർഡേർഡ് പെയർ എഴുതി കഴിഞ്ഞു എ ക്രോസ് ബി എ ക്രോസ് ബി എഴുതി കഴിഞ്ഞിട്ട് ഇനി റിലേഷനിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നു എ അലി ആ എലമെന്റ് നമുക്ക് എ ക്രോസ് ബിയിൽ കാണാൻ കഴിയും ബി ബാനു എ ക്രോസ് ബിയിലുണ്ട് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലുണ്ട് ബി ബിനോയ് സി ചന്ദ്ര എല്ലാം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലുണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എത്താം റിലേഷൻ ആൾവേസ് ഈസ് ദ സബ്സെറ്റ് ഓഫ് റിലേഷൻ ആൾവേസ് ദ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് റിലേഷൻ ഈസ് ദി സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് റിലേഷൻസ് എന്നുള്ള ടോപ്പിക് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മൂന്ന് കാര്യങ്ങളാണ് എക്സാമിന് ഷുവറായും ചോദിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഡൊമെയിൻ റേഞ്ച് ആൻഡ് കോ ഡൊമെയിൻ ഡൊമെയിൻ ഒരു റിലേഷനിലെ ഫസ്റ്റ് എലമെൻ്റ് എക്സ് എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എഴുതുമ്പോൾ നമ്മൾ എക്സ് വൈ എഴുതാറുണ്ട് അല്ലേ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെൻ്റ് ഓൾ ഓർഡേർഡ് പെയർ ആണോ അല്ല റിലേഷനിലുള്ള ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടാവും റിലേഷനിലെ ഓർഡേർഡ് പെയേഴ്സിലെ എക്സ് എലമെൻസ് ആണ് ഡൊമെയിൻ എന്ന് പറയുന്നത് റിലേഷനിലെ എക്സ് എലമെൻസ് ആൻഡ് റേഞ്ച് ദ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് എ എലമെൻറ്റ് ഇൻ എ റിലേഷൻ ആർ സെക്കൻഡ് എലമെൻറ്റ് മീൻ വൈ റിലേഷനിലുള്ള വൈ എലമെൻറ്റ് ആൻഡ് കോ ഡൊമെയിൻ ദി വോൾ സെറ്റ് ഓഫ് ബി സെറ്റ് ഓഫ് ബി എയും ബിയും തമ്മിലുള്ള റിലേഷൻ കാണിച്ചു ഞാൻ എ ബി ഇൻ എ റിലേഷൻ 1, 2, 3, 4, 5 B 6, 7, 8, 9, 10 ഒരു റിലേഷൻ എഴുതാണ് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ എക്സ് ആൻഡ് വൈ ആർ ഓഡ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ ആർ ഓഡ് നമ്പേഴ്സ് ഒരു റിലേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം റിലേഷൻ ആർ 1, 7, 1, 9, 1, 9 അതുപോലെ തന്നെ 3, 7, 3, 9 റിലേഷനാണ് 5, 7, 5, 9 റിലേഷനാണ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷനാണ് നമ്മൾ തയ്യാറാക്കിയത് എക്സ് ആൻഡ് വൈ ആർ ഓഡ് നമ്പേഴ്സ് എക്സും വൈയും ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം എന്നാണ് റിലേഷനിലെ കണ്ടീഷൻ ഇനി നമുക്ക് ഡൊമെയിൻ എന്താ റേഞ്ച് എന്താ കോ ഡൊമെയിൻ എന്താണെന്ന് പറയാം റിലേഷനിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് ഡൊമെയിൻ എന്ന് പറയുന്നത് ഡൊമെയിൻ ഇവിടെ ഡൊമെയിൻ്റെ റേഞ്ച് ഡൊമെയിൻ്റെ സെറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമെയിൻ 1, 3, 5 ആർ ഡൊമെയിൻ ആൻഡ് റേഞ്ച് സെക്കൻഡ് എലമെൻ്റ് ഇൻ എ റിലേഷൻ 7, 9, 7, 9 റേഞ്ച് ആൻഡ് കോ ഡൊമെയിൻ ഇൻ ദി വോൾ എലമെൻ്റ് ഇൻ ദി സെക്കൻഡ് സെറ്റ് 6, 7, 8, 9, 10 കോഡൊമെയിൻ 6, 7, 8, 9, 10 റിലേഷനിലില്ലാത്ത സിക്സും എയ്റ്റും എല്ലാം അതിൽ പെട്ടു ടെൻ എല്ലാം അതിൽ പെട്ടു സെക്കൻഡ് സെറ്റിലെ എല്ലാ എലമെൻസുമാണ് കോഡൊമെയിൻ എന്ന് പറയുന്നത് റിലേഷനിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് ഡൊമെയിനും റിലേഷനിലെ സെക്കൻഡ് എലമെൻ്റ് ആണ് റേഞ്ച് എന്ന് പറയുന്നതും അപ്പോൾ ഡെഫിനിഷൻ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ് നമുക്ക് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നോക്കാം ഇനി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള എക്സാമ്പിൾ ഒന്ന് നോക്കാം ലെറ്റ് എ ഈക്വൽ ടു 1, 2, 3, 4, 5, 6 എലമെൻസ് ഇൻ എ ഡിഫൈൻ എ റിലേഷൻ നമ്മളൊരു റിലേഷൻ തയ്യാറാക്കണം ഫ്രം എ ടു എ എയിൽ നിന്ന് എയിലേക്ക് തന്നെ ബി എന്നൊരു സെറ്റ് തന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ബി ആയിട്ട് നിങ്ങൾ എനെ തന്നെ കാണുക റിലേഷൻ എന്താണ് കണ്ടീഷൻ റിലേഷൻ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ്
y equal to x plus 1. X എന്ന് പറയുന്ന a എന്ന സെറ്റിലെ എലമെന്റ്സിനോട് 1 ആഡ് ചെയ്താൽ y ലെ എലമെന്റ്സ് കിട്ടും. ഇതിന്റെ ആരോ ഡയഗ്രം, ഡൊമെയ്ൻ, റേഞ്ച്, കോഡൊമെയ്ൻ എന്നിവ തയ്യാറാക്കുകയാണ് വേണ്ടത്. സെറ്റ് ബിൽഡർ ഫോം ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം ആരോ ഡയഗ്രാം തയ്യാറാക്കാൻ പോവാം. സെറ്റ് എ 1, 2, 3, 4, 5, 6 ആണ് എയിലെ എലമെന്റ്സ്. ബിയിലെ എലമെന്റ്സ് നമ്മൾ എഴുതണം, റിലേഷൻ അല്ലേ. ബി എന്ന സെറ്റും എ എന്ന സെറ്റിന്, അതായത് റിലേഷൻ ഫ്രം എ ടു എ. അപ്പോൾ എ ടു എ എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന സെറ്റ് എ തന്നെയാണ്. 5, 6. എക്സ് എന്ന് പറയുന്നത് എയിലെ എലമെന്റ്സും വൈ എന്ന് പറയുന്നത് ഈ എയിലെ എലമെന്റ്സും ആണ്. വൈ എന്ന് പറഞ്ഞാൽ എക്സിനോട് 1 ആഡ് ചെയ്യണം. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് 1 ആണ്, 1നോട് 1 ആഡ് ചെയ്ത് 2 ആണ് കിട്ടുന്നത്, അത് വൈ. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1. എക്സ് എന്ന് പറയുന്നത് 1 എലമെന്റ് എടുത്തു, 1 + 1 = 2, അതാണ് വൈ. 1 വരുന്ന സമയത്ത് 2, എക്സിലെ 1 വരുമ്പോൾ വൈയിൽ 2, എക്സിൽ 2 വരുമ്പോൾ വൈയിൽ 3. 1 ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി. 3 വരുമ്പോൾ 4, 4 വരുമ്പോൾ 5, 5 വരുമ്പോൾ 6. കഴിഞ്ഞു, റിലേഷൻ കഴിഞ്ഞു. ഇനി 6x-ലെ എലമെന്റ് 6 എടുക്കുമ്പോൾ 7 വന്നു. അത് നമുക്ക് ഇപ്പുറത്തെ റിലേഷൻ കൊടുക്കാൻ ഒരു ടേം ഇല്ല, എലമെന്റ് ഇല്ല, അതുകൊണ്ട് എഴുതുന്നില്ല എന്ന് മാത്രം. അപ്പൊ ആരോ ഡയഗ്രാം തയ്യാറായി. ഇനി ഡൊമെയിൻ തയ്യാറാക്കാൻ പറഞ്ഞു, ഡൊമെയിൻ എഴുതാൻ പറഞ്ഞു. ഡൊമെയിൻ ഈസ് ദി ഫസ്റ്റ് എലമെന്റ് ഇൻ എ ഓർഡേർഡ് പെയർ ഫ്രം എ റിലേഷൻ. ഒരു റിലേഷനിലെ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ് ആണ് ഡൊമെയിൻ. ഈസ് ദി ഫസ്റ്റ് എലമെന്റ് ഇൻ എ ഓർഡേർഡ് പെയർ. ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുകയാണെങ്കിൽ 1, 2, 3, 4, 5 റിലേഷനിലുള്ള ടേംസ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ആ സെറ്റ് എഴുതുമ്പോൾ 1, 2, 3, 4, 5. ബി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് റേഞ്ച് പറയുന്നുണ്ട്, റേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. ഇസ് ദി സെക്കൻഡ് എലമെന്റ് ഓർ വൈ 2, 3, 4, 5, 6. 2, 3, 4, 5, 6 ആൻഡ് കോഡൊമെയിൻ, കോഡൊമെയിൻ, കോഡൊമെയിൻ ഇസ് ദി വോൾ ദി എലമെന്റ്, ഓൾ എലമെന്റ് ഇൻ ദി സെക്കൻഡ് സെറ്റ്. 1, 2, 3, 4, 5, 6 ഓൾ ദി എലമെന്റ് ഇൻ ദി സെക്കൻഡ് സെറ്റ്, ഓൾ ദി എലമെന്റ് ഇൻ ദി സെക്കൻഡ് സെറ്റ് കോഡൊമെയിൻ. ഫസ്റ്റ് എലമെന്റ് ഇൻ എ റിലേഷൻ, ഫസ്റ്റ് എലമെന്റ് ഇൻ എ റിലേഷൻ ആൻഡ് സെക്കൻഡ് എലമെന്റ് ഇൻ എ റിലേഷൻ. ഫസ്റ്റ് എക്സാമ്പിൾ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ സെക്കൻഡ് എക്സാമ്പിൾ, ഒരു ആരോ ഡയഗ്രാം തന്നിട്ടുണ്ട്. ആരോ ഡയഗ്രാം റിലേഷനിലുള്ള ഒരു ആരോ ഡയഗ്രാം തന്നിട്ടുണ്ട്. റിലേഷൻ ഫ്രം എ ടു ബി, റിലേഷൻ ഫ്രം എ ടു ബി. എയിലെ എലമെന്റും ബിയിലെ എലമെന്റും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി 1 - 1 ഓർഡേർഡ് പെയറിൽ അല്ലാതെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം റിലേഷനിലാണ് എന്ന്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലാണെങ്കിൽ നമുക്ക് എല്ലാ എലമെന്റ്സിലേക്കും ആരോ മാർക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഇതൊന്ന് ടാബുലാർ ഫോമിലേക്ക് ആദ്യം എഴുതാൻ, സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റണം, അതിനുശേഷം ഡൊമെയിൻ റേഞ്ച് ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം നമുക്ക്. ടാബുലാർ ഫോമിൽ എഴുതുമ്പോൾ റിലേഷനാണ്, റിലേഷൻ ആർ 9, 3, 9, 3, 9 - 3. 9-ൽ നിന്ന് 3-ലേക്കും, 9-ൽ നിന്ന് -3-ലേക്കും, 4-ൽ നിന്ന് 2-ലേക്കും, -2-ലേക്കും. അതുപോലെ തന്നെ 25-ൽ നിന്ന് 5-ലേക്കും, 25-ൽ നിന്ന് -5-ലേക്കും. ഇതാണ് ഇവിടുത്തെ മാക്സിമം റിലേഷനിലുള്ള ഓർഡേർഡ് പെയേഴ്സ്. ഓർഡേർഡ് പെയേഴ്സ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഓർഡേർഡ് പെയേഴ്സിൻ്റെ ടാബുലാർ ഫോമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം നമുക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ 9-ൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് എലമെൻറ്റിൻ്റെ സ്ക്വയറാണ് ഫസ്റ്റ് എലമെൻറ്റ്. അല്ല എങ്കിൽ നമുക്ക് പറയാം ഫസ്റ്റ് എലമെൻറ്റിൻ്റെ റൂട്ടാണ് സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ സെക്കൻഡ് എലമെൻറ്റിൻ്റെ സ്ക്വയറാണെന്ന് പറയാവും ഏറ്റവും നല്ലത്. സെക്കൻഡ് എലമെൻറ്റിൻ്റെ സ്ക്വയറാണ് ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ എഴുതും, റിലേഷൻ ആർ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ, സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ, എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ. X belongs set to A and Y belongs set to B. X എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് ആണ്, ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റിന്റെ സ്ക്വയർ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഡൊമെയിൻ ആൻഡ് റേഞ്ച്, കോഡൊമെയിൻ ഒക്കെ എഴുതാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൊമെയിൻ, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ റിലേഷനിലുള്ള ഫസ്റ്റ് എലമെന്റ്. 9, 9, 4, 4, 25, 25. ഡൊമെയിൻ എഴുതി, റേഞ്ച് സെക്കൻഡ് എലമെന്റിൻ്റെ റിലേഷൻ 3 - 3, 3 - 3, 2 - 2, 5 - 5. ആൻഡ് ലാസ്റ്റ് കോഡൊമെയിൻ, കോഡൊമെയിൻ
set of all elements in the second set. Second set le ella elements um venam 5 3 2 1 -1 -2 -3 -1 all elements in the second set. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇപ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാനെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് റിലേഷനിൽ നമ്മൾ നോക്കേണ്ടത് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇത് നിർബന്ധമായി അറിയണം റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു റിലേഷനിൽ നിർബന്ധമായി അറിയേണ്ടത് ദേർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ There is a relation between first element and second element in a ordered pair. അല്ലാതെ ordered pairകൾ തയ്യാറാക്കുന്നതെല്ലാം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ് റിലേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഓർഡേർഡ് പെയറിനെ റിലേഷനിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ റിലേഷൻ എന്നുള്ള ടോപ്പിക്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും എക്സും വൈയും തമ്മിൽ അല്ലാത്തതെല്ലാം നമ്മൾ എന്ത് ജസ്റ്റ് ഓർഡേർഡ് പെയർ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലെ എലമെൻ്റ് ആയിട്ട് കാണുന്നുള്ളൂ റിലേഷനിലെ എലമെൻ്റ് ആയി കാണണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എലമെൻ്റ് ഇൻ എ ഓർഡേർഡ് പെയർ പിന്നീട് നമ്മൾ ഓർക്കേണ്ടത് ഡൊമെയ്ൻ റേഞ്ച് ആൻഡ് കോ ഡൊമെയ്ൻ ഡൊമെയ്ൻ ഈസ് ദി ഫസ്റ്റ് എലമെൻ്റ് ഇൻ എ റിലേഷൻ റിലേഷനിലുള്ള ഫസ്റ്റ് എലമെൻറ്റും ആൻഡ് റേഞ്ച് ഈസ് ദി സെക്കൻഡ് എലമെൻറ്റ് ഇൻ എ റിലേഷൻ സെക്കൻഡ് എലമെൻറ്റ് മീൻ വൈ കോഡൊമെയ്ൻ ഈസ് ദി ഓൾ എലമെൻറ്റ് ഇൻ ദി സെക്കൻഡ് സെറ്റ് സെറ്റിലെ സെക്കൻഡ് സെറ്റിലെ ഓൾ എലമെൻസിനെയാണ് നമ്മൾ കോഡൊമെയ്ൻ എന്ന് വിളിക്കുന്നത് റിലേഷനിലെ ഫസ്റ്റ് എലമെൻസ് ആണ് ഡൊമെയ്ൻ ആൻഡ് റിലേഷൻ്റെ സെക്കൻഡ് എലമെൻ്റ് ആണ് റേഞ്ച് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസും കൂടിയും ഒന്ന് പറയാം ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്പർ ഓഫ് സെറ്റ് എ പി പി ദർ ഹാസ് പി എലമെൻറ്റ് പി എലമെൻറ്റ് ഇൻ എ സെറ്റ് ആൻഡ് നമ്പർ ഓഫ് സെറ്റ് ബി ക്യു എലമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് എ ക്രോസ് ബി കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓർ നമ്പർ ഓഫ് എ ക്രോസ് ബി പി ഇൻറ്റു ക്യു ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻ 2 raised to PQ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് റിലേഷൻസിൽ ഉൾപ്പെടുത്താനുള്ളത് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ എക്സസൈസ് 2.2 കാണാം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക താങ്ക് യു അടുത്ത ക്ലാസ്സിൽ കാണാം